Be positive, Lini, our guest. പതിവുപോലെ നമുക്ക് ഇന്നും ഒരു അതിഥിയുണ്ട്. യൂട്യൂബിലൂടെ രാജഹംസമ്മ എന്ന ഗാനം പാടി പീപ്പിളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിൽ കുടിയേറിയ ചന്ദ്രലേഖ എന്ന ഗായികയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ചന്ദ്രലേഖ, കൈരളി പീപ്പിളിലൂടെ പുറം ലോകം അറിഞ്ഞിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. നാട്ടിലും മറുനാട്ടിലും മലയാളികളുടെ മനം കവർന്ന് പാട്ടിൻ്റെ ലോകത്ത് സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് ചന്ദ്രലേഖ. ഒരു സ്വപ്നം പോലെയാണ് സൗഭാഗ്യങ്ങൾ ജീവിതത്തെ തേടി വന്നതെന്ന് ചന്ദ്രലേഖ ഇപ്പോഴും ഓർക്കുകയാണ്. നാല് ചുമരുകൾക്കുള്ളിൽ ചന്ദ്രലേഖ രാജഹംസമ്മേ എന്ന ഗാനം പാടിയപ്പോൾ പ്രിയപ്പെട്ട ഒരാൾ അത് മൊബൈലിൽ പകർത്തി യൂട്യൂബിന് സമ്മാനിച്ചു. മാസങ്ങളോളം നാട്ടിലും മറുനാട്ടിലുമുള്ള സംഗീത പ്രേമികൾ ആ പാട്ട് കേട്ടു, ഷെയർ ചെയ്തു, ലൈക്കുകൾ നൽകി. ഒടുവിൽ കൈരളിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ ചന്ദ്രലേഖയെത്തി. കൈരളി പീപ്പിളിലൂടെ ചന്ദ്രലേഖയുടെ പാട്ട് നഗരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും ഒരാവേശമായി മാറി. അങ്ങനെ സംഗീത സംവിധായകരുടെ വാഗ്ദാനങ്ങൾ. ഡേവിഡ് ഷോൺ എന്ന യുവസംഗീത സംവിധായകൻ തന്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടി ചന്ദ്രലേഖയുടെ ശബ്ദം കടം വാങ്ങി. കൺകളാലൊരു കവിത എഴുതാൻ നിന്നു പോ കിളിവാതിലിൽ വെണ്ണിലാനറു ചിരിയുമായി നീ അകലെ മഞ്ഞു പെയ്ത നിഷേധമായി നിൻ കുഞ്ഞു പൂവിലുറങ്ങിയോ തൂവലായി തൊടുമാർദ്രമീ നിനവായി. ഇറ്റലി, സിംഗപ്പൂർ, ദുബായ്, ഒമാൻ തുടങ്ങി 12 രാജ്യങ്ങളിൽ ചന്ദ്രലേഖ പാട്ടിന്റെ തോഴിയായി പറന്നിറങ്ങി. മലയാളത്തിലും തമിഴിലുമായി ഇതിനോടകം 3 ചിത്രങ്ങളിലും അനേകം ആൽബങ്ങളിലും സംഗീത ലോകത്തെ പ്രഗത്ഭരോടൊപ്പം നിരവധി വേദികളിലും നിറസാന്നിധ്യമായി മാറി ചന്ദ്രലേഖ. വളർച്ചയുടെ 365 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അതിന്റെ മറയില്ലാത്ത നന്ദി കൈരളി പീപ്പിളിന് നൽകാനും ചന്ദ്രലേഖ മടി കാണിച്ചില്ല. ഒരു വീട്ടമ്മയായ ഞാൻ ഒരു പാട്ടുകാരി എന്ന നിലയിൽ എന്നെ ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾ അനുഗ്രഹിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. എനിക്ക് നല്ലൊരു തുടക്കമായിരുന്നു കൈരളി എനിക്ക് തന്നത്. ഒരുപാട് എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. മറുനാട്ടിലെ മലയാളികൾ ചന്ദ്രലേഖയുടെ ഒരു ദിവസത്തിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. നാട്ടിലെയും വീട്ടിലെയും തിരക്കുകൾക്കിടയിലും അമേരിക്കയിലേക്ക് പറക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ചന്ദ്രലേഖ. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ബി ജെ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇപ്പോൾ ചന്ദ്രലേഖ തന്നെയാണ് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ബി പോസിറ്റീവിൽ എത്തിയിട്ടുള്ളത്. ചന്ദ്രലേഖ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ ഈ ശബ്ദത്തെ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം പിന്നിടുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു കാലത്തെ? വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു അവസരം ദൈവം തരികയും ദൈവത്തിന് ആദ്യം മുൻതൂക്കം കൊടുക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നിരിക്കുക ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. പിന്നെ അനുജൻ ദർശന് യൂട്യൂബിലെടുത്ത ഒരു ക്ലിപ്പാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം അത് പിന്നീട് വീട് അദ്ദേഹം മൊബൈലിൽ എടുത്തത് യൂട്യൂബിലിടുകയും പിന്നെ അത് ലോകമെമ്പാടുമുള്ള പിന്നീട് അത് ബഹറിലുള്ള ഒരു പ്രവാസി മലയാളിയാണ് പ്രവീണ എന്ന് പേരുള്ള ആ കുട്ടി അത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ, പിന്നീട് നമ്മുടെ നാട്ടിലുള്ള മലയാളികളെല്ലാവരും ഇങ്ങനെ അത് കാണുകയും അവരുടെ സ്നേഹവും അനുഗ്രഹമൊക്കെ തരികയും ചെയ്തത്. എന്തെങ്കിലും ഇങ്ങനെ സ്വപ്നമെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാവുന്ന തരത്തിൽ? ഇല്ലില്ല, അല്ല, അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് തന്നെയാണ് പറയാലോ. അതെ അതെ അതെ, വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് തന്നിരിക്കുന്നത്. സ്വപ്നം കാണുന്നതിനൊക്കെ അപ്പുറമാണ് ഇപ്പം ദൈവം തന്നിരിക്കുന്നത്. സന്തോഷമുണ്ട്. ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല, വളരെ തിരക്കാണ്. അപ്പം അത് എനിക്ക് എല്ലാവരോടും കടപ്പാടുണ്ട്, ലോകത്തുള്ള എല്ലാ മലയാളികളോടും, പ്രത്യേകിച്ച് അനുജനോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും. അവരുടെയൊക്കെ സപ്പോർട്ട് ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികളോട് ഇപ്പോഴും എനിക്ക് കടപ്പാടുണ്ട്. അതുപോലെ ഈ എല്ലാവരോടും കടപ്പാട്, അതിനപ്പുറമായിട്ട് എല്ലാവരുടെയും അനുഗ്രഹം തന്നതിലും എല്ലാവരുടെയും സ്നേഹം തന്നതിലും എല്ലാം ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നു അന്ന് പീപ്പിളിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ വന്ന ആ ഗാനം കാണിച്ച് നമ്മൾ ചിത്ര ചേച്ചിയെ വിളിച്ചു തന്നപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ അതായത് ചേച്ചിയുടെ ചേച്ചി എന്ന് പറയുന്ന ആ വ്യക്തിത്വം
ചേച്ചിയുടെ പാട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയ നാൾ മുതലേ ചേച്ചി ഇഷ്ടമാണ് എനിക്ക്. അപ്പം ചേച്ചിയെ കൂടുതൽ ആരാധിക്കാൻ തുടങ്ങി. അപ്പം അന്ന് തൊട്ട് കുട്ടിക്കാലം മുതലേ ആഗ്രഹമാണ് ചേച്ചിയെ ഒന്ന് ചേച്ചിയുടെ ശബ്ദം ഒന്ന് കേൾക്കുക എന്നുള്ളത്. കാണാൻ പറ്റുമോ എന്ന് നമുക്ക് സ്വപ്നത്തിൽ വിചാരിച്ച കാര്യമല്ല. അപ്പം ചേച്ചിയെ ഒന്ന് കാണുക അല്ലെങ്കിൽ ചേച്ചിയുടെ ശബ്ദം ഒന്ന് കേൾക്കുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ദൈവം ഒരു അനുഗ്രഹം തന്നത് അതുവഴി എനിക്ക് മാധ്യമങ്ങളെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ്. അന്നും ഇന്നും എനിക്ക് നല്ല സപ്പോർട്ടാണ്. അതിന് മാധ്യമങ്ങളോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. അത് അതിനപ്പുറമായി കൈരളി ടി വിയുടെ നമ്മുടെ പത്തനംതിട്ട ബ്യൂറോയുടെ റിപ്പോർട്ടർ മിനീഷ് സാറിനും ക്യാമറമാൻ ജയപ്രകാശ് സാറിനും പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അന്ന് വീട്ടിൽ വന്ന് ഇത് ഈ ഒരു വിഷുവിൽ എടുക്കി അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോരുമായിരുന്നു അത് ചെയ്തത്. അപ്പോൾ ചിത്രചേച്ചി ലതിക മാഡം, മോഹൻ സിത്താര സാറ്, അങ്ങനെ കുറേ നമ്മൾ രതീഷ് വേഗ സാറ്, അങ്ങനെ കുറേ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള ആളുകളുമായിട്ട് ലൈവ് ഷോയിൽ സംസാരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. മഹാഭാഗ്യമായിട്ട് ഞാൻ കണ്ടു. അന്നാണ് ഞാൻ ചിത്രചേച്ചിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. അതുപോലെ തന്നെ ലതിക മാഡത്തിനോട് ആ ചേച്ചിയുടെ പാട്ട് തന്നെ ലതിക മേടത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണത്. അതും ലൈവായിട്ട് എനിക്ക് ചേച്ചിയോട് പാടി കേൾപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പം അവരുടെ എല്ലാം സംസാരം അല്ലെ, അവരുടെ എല്ലാം ഒരു അനുഗ്രഹം ആ ഷോയിലൂടെ എനിക്ക് കിട്ടി. പ്രത്യേകിച്ച് നന്ദി പറയുമോ ചിത്ര ചേച്ചിയുടെ ആ ശബ്ദം എനിക്ക് അങ്ങനെ കേൾക്കാൻ സാധിച്ചതിന്, അല്ലെങ്കിൽ കഴിഞ്ഞതിന്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഒരു 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 വേറൊരു തലത്തിലേക്ക് എത്തിച്ച കൈരളിയോട് ഒരുപാട് നന്ദിയുണ്ട്. ചിത്രചേച്ചിയുടെ പാട്ടുകൾ തന്നെയാണോ ഏറ്റവും അധികം ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിത്രചേച്ചിയുടെ പാട്ടാണ്. എന്നാലും മറ്റുള്ള എല്ലാ ഗായകരുടെയും പാട്ട് ഇഷ്ടം തന്നെയാണ്. അല്ല, സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ കൂടുതൽ ചിത്രചേച്ചിയുടെ പാട്ടാണ് പാടാറുള്ളത്. പിന്നെ ജാനകി അമ്മയുടെ പാട്ടും പാടുന്നുണ്ട്. എന്നാലും ചിത്രചേച്ചിയുടെ പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഏതായാലും യൂട്യൂബിൽ ഹിറ്റായ രാജഹംസമേ തന്നെ ഒന്ന് പാടിത്തരാൻ തോന്നുന്നല്ലേ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ രാജഹംസമേ. പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം ആരാധിക്കുന്ന ചിത്രചേച്ചിയോടൊപ്പം ഒരു ഗാനം ആലപിക്കാനും പറ്റിയല്ലോ. അതൊരു ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കാണുമെന്ന്. ഒരു ചാനലിലാണ് ചേച്ചിയെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. അതിലൂടെ എനിക്ക് ഇങ്ങനൊരു ജോൺസൺ മാഷിൻ്റെ പാട്ട് വീണ്ടും അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു ആ ഒരു ഇതിൽ ഒരു അനുഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഷാൻ ജോൺസൺ വിളിച്ചിട്ട് ചേച്ചി ഇതുപോലൊരു അച്ഛൻ്റെ പാട്ട് പൂർത്തിയാകാത്ത പാട്ട് പല്ലവി കമ്പോസ് ചെയ്ത് അത് പൂർത്തിയാകാത്ത പാട്ട് അനുപല്ലവിയും ചരണം ഷാൻ ജോൺസണാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി തീർച്ചയായിട്ടും ചേച്ചിക്കും ചിത്രചേച്ചിക്കൊപ്പം ഒരു അവസരം ചേച്ചിക്കും തരും എന്നും പറഞ്ഞ് ഇങ്ങനെ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അങ്ങനെ ചിത്രചേച്ചിയുടെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ചെന്നൈയിൽ ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ചേച്ചിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പാട്ട് പാടാനുള്ള ആ ഒരു മഹാഭാഗ്യം. ആദ്യ സോങ് അല്ലല്ല, അത് രണ്ടാമത്തെ സോങ് ആണ്. ആദ്യ സോങ് ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പാടിയിരിക്കുന്നത്. അതിൽ അതാണ് ആദ്യത്തെ എൻ്റെ പാട്ടെന്ന് പറയുന്നത്. അത് ലവ് സ്റ്റോറി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ നാട്ടുകാരൻ തന്നെ പത്തനംതിട്ട വാര്യപുരം സ്വദേശിയായ ഡേവിഡ് ഷോൺ ആണ്. പക്ഷേ നേരത്തെ ഈ താരത്തെ അങ്ങ് കണ്ടെത്താനായില്ലേ? അല്ല, അത് ദൈവത്തിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഡേവിഡ് ഷോൺ ആണ്, അത് സുധീകൃഷ്ണ ആണ് അതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം. കാരണം ഡയറക്റ്റ് സ്റ്റുഡിയോ എന്താണെന്നറിയാത്ത എനിക്ക് നേരിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകാനും പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹം വഴിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മിലഞ്ജലി സാർ പ്രൊഡ്യൂസ് ചെയ്തതാണ് ലവ് സ്റ്റോറി. ശ്രീകാന്ത് സാറാണ് അതിൻ്റെ ഡയറക്ടർ. അതുപോലെ അത് വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് പാട്ട് പാടിയത് ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഫിലിമിലേക്ക്. ആദ്യത്തെ ആ പാട്ടൊന്ന് ഓർത്തെടുക്കാമല്ലോ. തീർച്ചയായിട്ടും അത് ലവ് സ്റ്റോറിയിലെ ഡേവിഡ് ഷോണോട് ഒരുപാട് നന്ദി കടപ്പാടും പറയുകയാണ്. കാരണം അദ്ദേഹം വഴിയാണ് എനിക്ക് തമിഴിലേക്ക് ഒരു ചാൻസ്, വരുമുത്തു സാറിൻ്റെ തമിഴിലേക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത് ലവ് സ്റ്റോറിയിൽ.
കണ്ണുകളാലൊരു കവിത എഴുതാൻ നിന്നു വാക്കിളി വാതിലിൽ വെണ്ണിലാനറു ചിരിയുമായി നീ അകലെ കണ്ണുകളാലൊരു കവിത എഴുതാൻ നിന്നു വാക്കിളി വാതിലിൽ വെണ്ണിലാനറു ചിരിയുമായി നീയകലെ മഞ്ഞു പെയ്ത നിഷീധമായി നിൻ കുഞ്ഞു പൂവിലുറങ്ങിയോ തൂവലായി തൊടുമാർദ്രമീ നിനവായി ആയ് കൺകളാലൊരു കവിത എഴുതാൻ നിന്നു വാക്കിളി വാതിലിൽ വെണ്ണിലാനറു ചിരിയുമായി നീ അകലേ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലൊക്കെ പോയി പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ പൊതുവെ അവിടെയുള്ള പ്രവാസി മലയാളികളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം, അവരുടെ ഒരു സ്വീകരണമോ അതൊക്കെ എങ്ങനെയായിരുന്നു? അത് ഒരുപാട് പറയാനുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രവാസി മലയാളികൾ, അവർ എന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ, എങ്കിലും അവർ ഏറ്റെടുത്തിരിക്കുന്ന പോലാണ്. അപ്പോൾ അവർ പറയുന്നത് ചന്ദ്രലേഖ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയും ഒരു സ്നേഹമാണ് എന്നെ ഒരു അനുചിത്തിയായോ അല്ലെങ്കിൽ ഒരു ചേച്ചിയായോ അല്ലെങ്കിൽ അവരുടെ ഒരു കൂടപ്പിറപ്പായിട്ടാണ് എന്നെ കാണുന്നത്. അത് ഒരുപാട് നന്ദി പറയാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ എന്നോട് കാണിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന ഒരുപാട് പേര്, ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഒരുപാട് പേര് എന്നോട് കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഇതുവരെ അങ്ങനെയാണ്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിലും ഇതുപോലെ വന്ന് ചന്ദ്രലേഖ എന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുന്നവരൊക്കെ ഒരുപാട് ഉണ്ടാവും. തീർച്ചയായിട്ടും വടശ്ശേരിക്കരയാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അടൂർ പറക്കോടാണ് എൻ്റെ സ്വന്തം വീട്. അപ്പം ഈ രണ്ട് സ്ഥലങ്ങളും, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ എല്ലാവരും, അല്ല പൊതുവേ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണെങ്കിലും ഞാൻ പറയുകയാണ്, നാട്ടിൽ പോകുമ്പോൾ സമയത്ത് എല്ലാവർക്കും വലിയ കാര്യമാണ്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. സ്കൂളുകളിലൊക്കെ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്നേഹമൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ശബ്ദത്തെ തങ്ങളുടെ ഒരു ശബ്ദമായിട്ട് അവരങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതാ ഇപ്പോൾ ഡേവിഡ് ഷോൺ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമായി സിനിമയിലേക്ക് ഒരു ഗാനത്തിന് അവസരം തന്ന ആളുകൂടിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം. ഡേവിഡ് ഷോൺ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഇവിടെ ചന്ദ്രലേഖയുണ്ട്. ഇപ്പോ താങ്കളാണ് ആദ്യത്തെ ഗാനം അവരെ കൊണ്ട് പാടിപ്പിച്ചത്. ആ ഒരു നന്ദി അവരോട് പ്രകടിപ്പിക്കുകയുണ്ടായി. എങ്ങനെയാണ് ചന്ദ്രലേഖ എന്ന ഗായികയെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ? വളരെ ക്യാരക്ടറൈസ്ഡ് പറയാനേ, വളരെ താഴ്മയും വളരെ സൗമ്യതയും ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് അവരുടെ ശബ്ദത്തിലും വളരെ എളിമത്വമുള്ള ഒരു നല്ലൊരു ക്യൂട്ട് വോയിസിന്റെ ഉടമയാണ്. അതാണ് നമുക്ക് ഒരു നല്ല ഹൈലൈറ്റ്, അവരുടെ ഹൈലൈറ്റ് അതാണ്. അല്ല, ഇവിടെ ചന്ദ്രലേഖ തന്നെ പറയുകയുണ്ടായി ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിലെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ആദ്യമായിട്ട് ചന്ദ്രലേഖയെ കൊണ്ട് പാടിപ്പിച്ചപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും പെട്ടെന്ന് പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അതുപോലെ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു പുതിയ പാട്ട് പാടുമ്പോൾ പഴയ പാട്ട് പോലെ അല്ലല്ലോ, നമ്മൾ മറ്റ് പാട്ടുകളിൽ ഭാവം കൊടുത്താണ് പഴയ സിംഗേഴ്സൊക്കെ, പ്ലേ ബാക്ക് സിംഗേഴ്സൊക്കെ പാടിയിട്ടുള്ളത്. അപ്പൊ ഇത് പുതിയൊരു പാട്ടിന് ഭാവം നൽകുകയല്ലേ. അപ്പൊ അത് വളരെ നന്നായിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് അവരുടെ നല്ലൊരു കഴിവാണത്. ഇനിയും പുതിയ പുതിയ അവസരങ്ങൾ ചന്ദ്രലേഖയ്ക്ക് കൊടുക്കുമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. വളരെ നന്ദി ഡേവിഡ് ഷോൺ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സംഗീതമൊന്നും ഇതിനു മുൻപേ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ പാടാനൊക്കെ? സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു. ആദ്യത്തെ പാട്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റുഡിയോയുടെ ബാലൻസ് എന്താണെന്നറിയില്ല. അപ്പോൾ അത് ആദ്യത്തെ പാട്ട് ഞാൻ ഒരുപാട് റിസ്ക് എടുത്തു. കാരണം എനിക്ക് ശബ്ദത്തിനൊക്കെ ഒരുപാട് വോയിസ് സ്ട്രെയിൻ ഉണ്ടായി. കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞാണല്ലോ ചെല്ലുന്നത്. അപ്പം പിന്നീട് സ്റ്റുഡിയോയുടെ ബാലൻസ് അറിയില്ല. പിന്നെ ഡേവിഡ് ഷോണിൻ്റെ നല്ലൊരു സപ്പോർട്ടുണ്ട്.
എനിക്ക് കിട്ടി. അത് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. കുട്ടിക്കാലത്ത് മ്യൂസിക് പഠിച്ചിട്ടില്ല എങ്കിലും റേഡിയോയിലൂടെയും ഒക്കെ കേട്ടാണ്. പിന്നെ എൻ്റെ അധ്യാപകരൊക്കെ എന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചായിരുന്നു, സഹോദരങ്ങൾ അച്ഛൻ അമ്മ ഇവരെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും അതിലപ്പുറമായി നാട്ടുകാരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒരുപാട് കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ബേസ് എന്ന് പറയുന്നത്. കോളേജ് തലത്തിലൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. കോളേജിലെ എൻ്റെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളുമാണ് എന്നെ ശരിക്കും നല്ലൊരു പ്രോത്സാഹനം തന്നത്. ശരിക്കും ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എൻ്റെ കോളേജിൽ ഞാൻ എൻ്റെ സ്കൂളിലും പോയി, പർക്കോട് ആണ് എൻ്റെ സ്കൂളിലും പോയി, അതുപോലെ എൻ്റെ കോളേജിൽ യൂണിവേഴ്സിറ്റി യുവജന ആർട്സ് ഫെസ്റ്റിവല് പങ്കെടുക്കാനുള്ള ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതുപോലെ എൻ്റെ കോളേജിൽ നിന്നാണ് എൻ്റെ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയായിരുന്നു. അത് എൻ്റെ അധ്യാപകരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, സപ്പോർട്ട് കൊണ്ടാണ്. അല്ല, അവരൊക്കെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമായിരിക്കും. തീർച്ചയായിട്ടും. എനിക്ക് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളെ കാണണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം ദൈവം അങ്ങനെ ഈ ഒരു തലത്തിലൂടെ എനിക്കത് എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് തിരിച്ചു കിട്ടി, എൻ്റെ അധ്യാപകരെ തിരിച്ചു കിട്ടി. എപ്പോഴും വിളിക്കാറുണ്ട്, എപ്പോഴും വിളിക്കാറുണ്ട്, എല്ലാവരും വിളിക്കാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരു ഇന്ന് ജീവിച്ചിരിപ്പില്ല. എനിക്ക് സംഗീതം ഒരുപാട്, സംഗീതം എന്ന് പറയുമ്പോൾ അത് ക്ലാസിക്കൽ ബേസ് ആ ഒരു തലത്തിലല്ലെങ്കിലും സാധാരണ രീതിയിൽ പാട്ടുകൾ അദ്ദേഹം മ്യൂസിക് ചെയ്യുന്ന കെ സുധീർ എന്ന് പറയുന്ന, ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്, മരിച്ചുപോയി. അദ്ദേഹം എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈപ്പട്ടൂർ അച്യുതമാഷ് ഒരുപാട് ഞങ്ങളുടെ നാട്ടിലുള്ള സാറാണ്, അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബന്ധു കൂടിയാണ്. അതുപോലെ ഇപ്പോഴ് എനിക്ക് മണക്കാല ഗോപാലകൃഷ്ണൻ സാറ്, അദ്ദേഹത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തോടുകൂടി. അദ്ദേഹം ഒരുപാട് തിരക്കുകളുള്ള മനുഷ്യനാണ്, എൻ CERT റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ ഒഴിച്ചിട്ട് എനിക്ക് പാട്ടുകൾ അദ്ദേഹം പഠിക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്? പഠിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ശരിക്കും ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ഈ സോങ് കേൾക്കുമ്പോൾ നമ്മൾ ഏതായാലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതിലാണല്ലോ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ സോങ് കേട്ടപ്പോൾ ഒരു ഉണ്ടായൊരു അനുഭവം അതെങ്ങനെയായിരുന്നു? തിയേറ്ററിൽ പോയി ഈ പടം കണ്ടു? പടം കണ്ടില്ല, തിയേറ്ററിൽ റിലീസായിട്ടില്ല. ഇതിൻ്റെ തമിഴ് വേർഷനാണ് ആദ്യം റിലീസാവുന്നത്, തമിഴാണ്. എന്നിട്ട് മലയാളം റിലീസാവുന്നുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴിലും ചേച്ചി തന്നെയാണോ പാടി? അല്ല, ഇതിൻ്റെ തമിഴ്, ഈ ലവ് സ്റ്റോറിയുടെ തമിഴ്. ഇത് ഞാൻ പാടിയിരിക്കുന്നത് വേറൊരു പിക്ചറിലേക്കാണ്, അവൾക്ക് എന്നെ അഴുകിയ മുഖം എന്ന് പറയുന്നത്. അത് മറ്റൊരു മഹാഭാഗ്യമാണ്. ഡെവിഷോൺ തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വൈരമുത്തു സാറിൻ്റെ ലിറിക്സ് ആണത്. അപ്പോൾ തമിഴ്നാട്ടിൽ പോവുകയും വൈരമുത്തു സാറിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടി. ഫിലിമിൽ നല്ലൊരു തുടക്കം കിട്ടുമെന്ന് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. ഡെവിഷോണൊക്കെ ഒരുപാട് സന്തോഷമാണ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു വന്നത് ഈ പാട്ടിങ്ങനെ ആദ്യമായി കേട്ടപ്പോൾ അത് ഒരുപാട് സന്തോഷമായിരുന്നു. ലവ് സ്റ്റോറിയുടെ പാട്ട് കേട്ടപ്പോൾ, കാരണം ഞാൻ എനിക്ക് എന്താണ് സ്റ്റുഡിയോ, ആദ്യമേ പറഞ്ഞല്ലോ സ്റ്റുഡിയോ എന്താണെന്ന്, സ്റ്റുഡിയോയുടെ ബാലൻസ് എന്താണ് അറിയില്ല. ഒരുപാട് സ്ട്രെയിൻ ചെയ്തെടുത്ത പാട്ടാണിത്, ഇത്തിരി ഹൈ പിച്ചൊക്കെ ഉള്ള പാട്ടാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു പുതിയ ഒരു സ്റ്റൈൽ പാട്ടുകളാണ്. അപ്പം എനിക്ക് എന്തുമാത്രം എങ്ങനെ അത് പാടാൻ പറ്റുമെന്ന്, ഞാൻ എങ്ങനെയാണ് അത് പാടി ഒപ്പിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു, ഡെവിഷോണിൻ്റെ ഒരുപാട് സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത് പാടാൻ പറ്റിയത്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇങ്ങനൊരു നമ്മുടെ വോയിസ് സ്റ്റുഡിയോയിലൂടെ കേൾക്കുന്ന ഒരു വോയിസ് എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ആദ്യമായിട്ട് പ്രത്യേകിച്ച് ഞാനൊരു ഒരു ആൽബത്തിലോ ഒന്നുമല്ല പാടിയത്, ഒരു ഫിലിമിന് വേണ്ടിയാണ് എനിക്ക് പാടാനുള്ള ഭാഗ്യം ദൈവം തന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് എനിക്കൊരുപാട് സന്തോഷം. അപ്പോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചിത്ര ചേച്ചിയുടെ ഒപ്പം ഒരു പാട്ട് പാടിയെന്ന്, എന്തായാലും ആരാധിക്കുന്ന ചിത്ര ചേച്ചിയുടെ ഒപ്പം പാടി ആ പാട്ട് കൂടി ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ആലോലം താലോലം കൂടെ വായോ, ഒന്നിച്ചു നമ്മൾ കാക്കുന്നു കേറാ, കുന്നോളം കൊന്ന പൂക്കൊണ്ടേ പോരാം, ആടുവാൻ താളം തന്നേ പോയി, പാടാനൊരീണം തന്നേ പോയി. താലോലം താലോലം കുഞ്ഞിക്കാറ്റേ,
ആലോലം താലോലം കൂടെ വായോ ഒന്നിച്ച നമ്മൾ കാക്കുന്നു കേറാം കുന്നോളം കൊന്നപ്പൂ കൊണ്ടേ പോരാം ആടുവാൻ താളം തന്നേ പോയി പാടാനൊരീണം തന്നേ പോയി സ്റ്റേജ് ഷോസിനൊക്കെ പോകാറുണ്ടോ അതായത് മറ്റു രാജ്യങ്ങളിലല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഗാനമേള അതുപോലെയുള്ള ഇതിനൊക്കെ പോകാറുണ്ട് ഗസ്റ്റ് ആയിട്ട് വിളിക്കാറുണ്ട് പോകാറുണ്ട് അതുവഴി എല്ലാരെയും നാട്ടുകാരെല്ലാം കാണാനും ഒരു ഭാഗ്യം കിട്ടാറുണ്ട് ഇപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ചിത്ര ചേച്ചിയെ കൂടെ ജാനകി അമ്മയോടാണ് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗായിക എന്ന് അപ്പോ ജാനകി അമ്മയുടെ ഒരു പാട്ട് ചോദിച്ചു അതുപോലെ തന്നെ ആരാധിക്കുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നെങ്കിലും എല്ലാവരെയും നമ്മള് ദൈവതുല്യമായിട്ടാണ് കാണുന്നത് ജാനകി അമ്മയുടെ ഞാൻ പ്രത്യേകിച്ച് ഷോയിൽ പാടുന്ന ഒരു പാട്ടുമാണ് ആടിവാക്കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നുഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാല ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നുഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാല ഇനി ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് പൊതുവേ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലടക്കം നമ്മൾ പോകുന്നു ഇപ്പോൾ കുടുംബം നോക്കേണ്ട ഒരാൾ എന്നൊക്കെ പറയും ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു കുടുംബിനി അല്ല ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം ആദ്യം ഭർത്താവിനാണ് എൻ്റെ മുൻഗണന കൊടുക്കുന്നു നല്ല സപ്പോർട്ടാണ് അമ്മ ഭർത്താവിൻ്റെ അമ്മ അനുജൻ ഉണ്ട് അനീത്തിയുണ്ട് അവർക്ക് രണ്ട് കുട്ടികളും ഉണ്ട് അവർ കോട്ടയം കറിവെച്ചാൽ നെത്തല്ലൂരാണ് താമസിക്കുന്നത് ജോലി സംബന്ധമായിട്ട് അപ്പോൾ ചേട്ടന് ഞങ്ങൾക്കൊരു മകനുണ്ട് ശ്രീഹരി മോൻ എൽ കെ ജി പഠിക്കുന്നു ചേട്ടന് നല്ല സപ്പോർട്ടാണ് അമ്മ നല്ല സപ്പോർട്ടാണ് അപ്പോൾ തുടക്കത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയത് ഞങ്ങൾ കുടുംബമായിട്ടാണ് ഞാനും മകനും ഭർത്താവുമാണ് പോയിരുന്നത് ഇപ്പോഴും ആർട്ടിസ്റ്റുകളോടൊപ്പം പോവാണ് പതിവ് പിന്നെ പോകുന്ന സമയത്ത് അമ്മയാണ് മകനെ നോക്കുന്നത് അമ്മയുടെ കൂടെ അമ്മ നല്ലതായിട്ട് കുഞ്ഞിനെ നോക്കുന്നു അവന് അമ്മയോടൊപ്പം നിന്നോളും ഒക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു സപ്പോർട്ടും കൂടെ എനിക്കുണ്ട് പിന്നെ നാട്ടിൽ പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ എല്ലായിടവും ഭർത്താവുമായിട്ടാണ് ഞാൻ എല്ലായിടവും കഴിവതും പോകാറുള്ളത് ശ്രീഹരി പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയല്ലേ അതിപ്പോ അമ്മയുടെ ഒരു ഇതൊന്നും അവൻ അറിയുന്നുണ്ടാവില്ല പക്ഷെ സ്കൂളിലൊക്കെ അവൻ ചെല്ലുമ്പോ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിൽ തീർച്ചയായിട്ടും സ്കൂളിൽ എനിക്ക് അവന്റെ സ്കൂളിൽ തന്നെ എനിക്ക് നല്ല സപ്പോർട്ടാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെയും അവനെ അഥവാ ഒന്ന് കൊണ്ടുപോകണ ചില ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ അവനെ കൊണ്ടുപോകാറുണ്ട് എവിടെ പോയാലും അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് അവൻ പറയാറുണ്ട് നല്ല സപ്പോർട്ട് തന്നെയാണ് അവൻ്റെ കൂട്ടുകാരും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇപ്പോ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഒരു ഗാനം പാടി പറഞ്ഞ പോലെ തന്നെ വൈരമുത്തു സാറിന്റെ ഇപ്പോ ആ ഗാനം അതില് രാഘവൻ എന്ന് പറയുന്ന സാറാണ് തമിഴില് അദ്ദേഹമാണ് അതിന് മ്യൂസിക് ഡയറക്ട് സിനിമ അവൾക്ക് എന്നെ അഴുകിയ മുഖം എന്നാണ് ഫിലിമിന്റെ പേര് അദ്ദേഹം അതാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ദേവഷോണാണ് അതിന്റെ മ്യൂസിക് വൈരമുത്തു സാറിന്റെ ലിറിക്സ് അപ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റാത്തതാണ് കഴിഞ്ഞ വിഷുവിന് വിഷു ഒന്നിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു പക്ഷേ ആ വിഷു ഒന്നിന് എനിക്ക്
കൈനീട്ടം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഒരു കാസറ്റും കുറച്ച് സ്വീറ്റ്സുമാണ്. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകളടങ്ങിയ ഒരു കാസറ്റാണ്. അപ്പൊ അത് വലിയൊരു കൈനീട്ടമായിട്ട് ഞാൻ മഹാഭാഗ്യമായിട്ട് കാണുന്നു. ഭാഷയൊരു പ്രശ്നമായിരുന്നു തമിഴിലേക്ക്? ഭാഷ എന്നെ സംബന്ധിച്ചോളം പ്രശ്നമാണെങ്കിലും ഞാൻ എൻ്റെ നാട്ടിൽ ഒരുപാട് ഈ തമിഴ് സംസാരിക്കുന്ന സംസാര ഭാഷയൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സഹോദരനൊക്കെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് തമിഴ്. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുണ്ട്, എൻ്റെ കൂട്ടുകാരികളൊക്കെ തമിഴ് അത്യാവശ്യം വായിക്കാനും പറയാനും ഒക്കെ അറിയാവുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പിക്ചറും പാട്ടുകളൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പം അത്യാവശ്യം അത് കാരണം എനിക്കൊരു സപ്പോർട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട് ആ പാട്ട്. എന്നടാ കണ്ണായേനിന്ത കണ്ണീർ, ഞാനൊന്തൻ തായല്ലവാ, ആകായമഴുതാൽ സൂര്യൻ നനയും ഉൻ കൺകളഴുതാൽ എൻ കൺകൾ നനയും. എന്നടാ കണ്ണായേനിന്ത കണ്ണീർ, ഞാനുന്തൻ തായല്ലവാ, ആകായമഴുതാൽ സൂര്യൻ നനയും ഉൻ കൺകളഴുതാൽ എൻ കൺകൾ നനയും. ഒരു പ്രാർത്ഥന പോലെ അന്ന് പാടിയ പാട്ട് ഇപ്പോൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, അത് എന്താന്ന് വെച്ചാൽ ഒരുപാട് മനസ്സിൽ തോന്നുന്നുണ്ട്. കാരണം ദൈവം അറിഞ്ഞ് അങ്ങനെ ഒരു നിമിഷം തന്നെയായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. അവസാനമായി ഒരു പാട്ടും കൂടെ നിങ്ങൾക്ക് വേണ്ടി. അത് ചിത്ര ചേച്ചി പാടിയ ധനത്തിനകത്തെ ചീരപ്പൂവുകൾക്കും കൊടുക്കണം നീലക്കുരുവികളേ, ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളേ, തെന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരപ്പാമോ, ഊഞ്ഞാലാട്ടിയുറക്കാമോ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളേ. ഇനി സിനിമയിലേക്ക് വന്നാൽ ഇനി ഏതാ പുതിയ പ്രോജക്റ്റിലൂടെ, ഏത് പുതിയ പ്രോജക്റ്റിലൂടെ ആയിരിക്കും ചന്ദ്രലേഖയുടെ ശബ്ദം പ്രേക്ഷകരിലേക്ക് എത്തുക? ഏതെങ്കിലും അടുത്തതായിട്ടൊരു പ്രവാസികളുടെ ഒരു ഒരു ചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രാക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവസാനമായിട്ട് നമ്മുടെ പീപ്പിളിൻ്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എൻ്റെ മലയാളി പ്രേക്ഷകരാണ്, പ്രത്യേകിച്ച് അനുജന് കുടുംബം, അനുജന് ഇവരുടെ എല്ലാം സപ്പോർട്ടോടുകൂടി മലയാളി പ്രേക്ഷകരാണ് എന്നെ കയ്യിലെടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഇതുവരെ തന്ന പ്രോത്സാഹനവും തുടർന്നും കാണണം. എല്ലാവരോടും എല്ലാവരുടെയും പ്രാർത്ഥനയിലാണ് ഞാൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെയും പ്രാർത്ഥനയുണ്ടാവും എല്ലാവർക്കും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് ഈ സമയത്ത് ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് അറിയാം. എന്തായാലും ചന്ദ്രലേഖ എല്ലാവിധ ആശംസകളും തുടർന്നുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. വി പോസിറ്റീവിൽ എത്തിയതിനും വളരെയധികം നന്ദി.